നമസ്കാരം ചൈനയിൽ മാത്രമല്ല ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകളുടെ വിചാരം അവർ ലോകരക്ഷകരാണെന്നാണ് അത്തരത്തിലാണ് ഇവറ്റകളുടെ തലച്ചോർ ഇടുങ്ങപ്പെട്ടു പോകുന്നത് യൂറോപ്പിലെ പ്രാദേശികമായ വിപ്ലവങ്ങളെ മുതൽ ഭഗത് സിംഗിനെയും നാരായണ ഗുരുവിനെയും വരെ ഹൈജാക്ക് ചെയ്തവർ അണികളെ പറ്റിക്കും അതോടൊപ്പം ഭഗത് സിംഗ് ഉയർത്തിയ ദേശീയതയെയും ഗുരുവിന്റെ സനാതനമായ ആത്മീയതയും ഇവർ ആഭാസമായി താറടിക്കുകയും ചെയ്യും കാറൽ മാക്സിന്റേതെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഓരോ വരികളും അണുവിട തെറ്റാതെ ആവർത്തിക്കട്ടെ ഓരോ വരികളും അക്കാലത്തെ അവിടങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ബന്ധമില്ലാത്ത ജനകീയ നേതാക്കളുടേതായിരുന്നു രാജ്യങ്ങളുടെ അധിനിവേശങ്ങളെക്കുറിച്ച് ഘോരം ഘോരം എഴുതുകയും വാചാലറാവുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾ ആരും തന്നെ ചൈന ഡിബറ്റിന് മേൽ നടത്തി വരുന്ന അതിക്രമങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും പൊതുവെ മിണ്ടാറില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മാവോ സേതുങ്ങിന്റെ സാംസ്കാരിക വിപ്ലവത്തെ തുടർന്നാണ് ചൈന ഏറെ സവിശേഷതകളുള്ള ടിബറ്റിനു മേൽ അധികാരത്തിന്റെയും അധിനിവേശത്തിന്റെയും ഉരുക്ക് പ്രയോഗിക്കാൻ തുടങ്ങിയത് പ്രതിഷേധിച്ചും പ്രതിരോധിച്ചും എത്രയോ ടിബറ്റുകാർ മരിച്ചു പലരും ആയുഷ്കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു കുടുംബങ്ങൾ ചിത്രമായി ദാരിദ്ര്യം വർദ്ധിച്ചു ടിബറ്റിന്റെ ആത്മീയചാര്യൻ ദലൈലാമയ്ക്ക് ലാസയിൽ തന്റെ പ്രസിദ്ധമായ പൊട്ടാലപ്പാല സുപേക്ഷിച്ച് രാത്രി ഒളിച്ചോടി ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിൽ ധർമ്മശാലയിൽ തുടരുന്നു പൗരാണികമായ ടിബറ്റൻ സംസ്കാരത്തെയും വിശിഷ്ടമായ ഭാഷയെയും പവിത്രമായ ബുദ്ധവിഹാരങ്ങളെയും ചൈന തകർത്തു സ്വന്തം രാജ്യത്ത് അന്യരായി ജീവിക്കേണ്ട പരിതാപകരമായ അവസ്ഥയിലേക്ക് ടിബറ്റൻ ജനതയെ ചൈന എത്തിച്ചു ലോകം കണ്ടു നിൽക്കേ അതിപ്പോഴും തുടരുന്നു മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കാൻ ഏറെ വിഷമമുള്ള ടിബറ്റിലൂടെ അമേരിക്കൻ മാധ്യമപ്രവർത്തകയായ ബാർബറ ഡെമിക് അടുത്തിടെ സാഹസികമായ ഒരു യാത്ര നടത്തുകയുണ്ടായി ടിബറ്റിലെ എൻഗബ എന്ന നഗരത്തിലാണ് ബാർബറ ഏറെ സമയവും ചെലവഴിച്ചത് അവിടുത്തെ പുരാതനമായ കിർദി ബുദ്ധവിഹാരത്തിലാണ് ഏറ്റവും അധികം ബുദ്ധഭിക്ഷികൾ ചൈനയുടെ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് സ്വയം തീ കൊളുത്തി മരിച്ചത് എൻഗ നഗരത്തിലെ ജനങ്ങളുടെ ജീവിതങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കടന്നുപോയി ബാർബറ എഴുതിയ ഈഡ് ദ ബുദ്ധ ദ സ്റ്റോറി ഓഫ് മോഡേൺ ടിബറ്റ് ത്രൂ ദ പീപ്പിൾ ഓഫ് വൺ ടൗൺ എന്ന ഗ്രന്ഥം ഇപ്പോൾ ഏറെ വായിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഏഴിൽ ചൈനയിലേക്ക് പത്രപ്രവർത്തകയായി പോയ സമയം മുതൽ ടിബറ്റ് തന്റെ താല്പര്യ വിഷയമായിരുന്നുവെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദലൈലാമയും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് ധാരാളം വായിച്ചിരുന്നെങ്കിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ടിബറ്റിലെ സാധാരണ ജീവിതത്തെക്കുറിച്ച് തനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നുവെന്നും ബാബ്ര ഡെമി പറയുന്നു പത്രപ്രവർത്തകർക്ക് ടിബറ്റിലേക്ക് സ്വതന്ത്രമായി എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ടിബറ്റും ജനതയ്ക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായും സത്യസന്ധമായും എഴുതുകയും അസാധ്യമാണ് നല്ല റിപ്പോർട്ടിങ്ങിന് ക്ഷാമവും ഉണ്ടായിരുന്നു ഏകദേശം ഒരേ തരത്തിൽ ചിത്രീകരിക്കപ്പെട്ട ജനതയായിരുന്നു ടിബറ്റുകാർ നാടോടികളായും പരുക്കരായ തപസ്സുകളായുമൊക്കെ ആധുനിക കാലത്തെ ടിബറ്റൻ ജനതയെക്കുറിച്ചും ജനതയെ ചൈനയിലെ അവരുടെ അവസ്ഥയെക്കുറിച്ചും അവസ്ഥയെ മനസ്സിലാക്കി മിക്ക ഹാൻ ചൈനീസ് വംശജരും സർക്കാരിന്റെ പ്രചാരണങ്ങളെ അപ്പാടെ വിഴുങ്ങുന്നവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിബറ്റൻ ജനതയെ പട്ടിണിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു എന്നിവർ വിശ്വസിച്ചു ഇത് കാരണം ടിബറ്റൻ ജനത ചൈനയോട് നന്ദിയുള്ളവരാണെന്നും അവർ വിശ്വസിക്കുന്നു അവർക്ക് ചരിത്രം വളരെ കുറച്ച് മാത്രമേ അറിയൂ വെബ്ഡെസ്ക് ന്യൂസ്